ഓം ഗും ഗുരുഭ്യോ നമഃ. ആദരണീയരായ ആചാര്യ അഡ്മിൻസിനും അംഗങ്ങൾക്കും എന്റെ വിനീത പ്രണാമം. രാമായണ പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പാരായണം ചെയ്യുവാനുള്ള ഭാഗം രാമായണ മാഹാത്മ്യമാണ്. രണ്ടാമത്തെ ദിവസം പാരായണം തുടങ്ങാം. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം, നൂറു കോടി ഗ്രന്ഥമുണ്ടില്ലത് ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം, മാമുനിപ്രവരനായി വന്നതു കണ്ടു ധാതാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം. ഈ രാമായണം ആദ്യമായിട്ട് എഴുതിയത് ബ്രഹ്മാവാണ്. നൂറുകോടി ഗ്രന്ഥം ഉണ്ടായിരുന്നത് ഭൂമിയില് ഇല്ലായിരുന്നതാനും. പിന്നെയോ, രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നത് കണ്ട് ധാത്ത. എല്ലാവർക്കും അറിയാം രത്നാകരൻ എന്ന പിടിച്ചുപറിക്കാരനായ കാട്ടാളൻ എങ്ങനെ വാൽമീകി മഹർഷിയായി മാറിയെന്ന്. അതാണ് ഇവിടെ പറഞ്ഞത്. അത് കണ്ടിട്ട് ധാത്ത, ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് എന്ന് പറഞ്ഞാൽ ബുദ്ധിഹീനന്മാർക്ക് മോക്ഷപ്രാപ്തിക്കായിട്ട് രാമായണം രചിക്കാനായിട്ട് പറഞ്ഞു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം, വാണിയും വാൽമീകിതൻ നാവിൻമേൽ വാണിയിടിനാൾ. വീണാപാണി നാരദൻ ആ രാമായണം വാൽമീകിക്ക് ഉപദേശിച്ചു കൊടുത്തു. അപ്പം വാണിയും വാൽമീകിതൻ നാവിൻമേൽ വാണിയിടിനാൾ. അങ്ങനെ ആ രാമായണത്തിലെ പദങ്ങൾ സരസ്വതി ദേവി അങ്ങനെ ആ പദങ്ങള് സരസ്വതി ദേവി ആ പദങ്ങളായിട്ട് ആ വാൽമീകിയുടെ നാവിൽ ഇങ്ങനെ കളിയാടി. വാണിടുകൗവണ്ണമെന്നാവിൻമേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനന്താവതിപ്പോൾ. അങ്ങനെ വാൽമീകിയുടെ നാവിൽ കളിയാടിയതുപോലെ എന്റെയും നാവിൽ വന്ന് ആ രാമായണ കഥ കളിയാടൂ എന്ന് വാണിദേവിയോട് അപേക്ഷിക്കുകയാണ്. അതിന് നാണമാണ് എനിക്ക് അങ്ങനെ പറയാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ നാണം വന്നത് എഴുത്തച്ഛന്? നോക്കാം അടുത്ത വരി എന്താണ് പറയുന്നത്. വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്ന തോർത്ത് ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ല ഞാൻ എഴുത്തച്ഛൻ. നേരത്തെ പറഞ്ഞു അദ്ദേഹം ശൂദ്രവംശത്തിൽ പിറന്നവനാണ്. വേദശാസ്ത്രങ്ങൾക്ക് അധികാരികൾ ആരാണ്? ബ്രാഹ്മണന്മാരാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നാണമാകുന്നു ഇത് പറയുവാൻ എന്നാണ് എളിമയോടുകൂടി എഴുത്തച്ഛൻ പറയുന്നത്. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കുമാ സന്ദിഗ്ധമിജന്മം കൊണ്ടേ. ഇത് രാമായണത്തിന്റെ മാഹാത്മ്യമാണ് പറയുന്നത്. അധ്യാത്മപ്രതീകമാണ്, പ്രതീപമാണ്. അധ്യാത്മജ്ഞാനമുണ്ടാകും, അധ്യാത്മജ്ഞാനമാകുന്ന വെളിച്ചം സിദ്ധിക്കും. ആർക്ക്? മർത്യജന്മികൾക്ക്, ഇത് പാരായണം ചെയ്യുന്നവർക്ക്.
പിന്നെ ഭക്തി കൈ കൊണ്ടു കേട്ടുകൊള്ളുവൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമഹാത്മ്യങ്ങളെല്ലാം. ഈ രാമായണ കഥ ഭക്തിയോടുകൂടി നിങ്ങളെല്ലാവരും കേൾക്കുവിൻ, പാരായണം ചെയ്യുവിൻ. എങ്ങനെ ഞാൻ ചുരുക്കിയ കഥ പറഞ്ഞു തരാം. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും. ഇതാർക്കു വേണ്ടിയാ ചമച്ചിരിക്കുന്നത്? ആദ്യം പറഞ്ഞു ജന്തുക്കൾക്കെന്ന്, പിന്നെ പറഞ്ഞു മർത്യജന്മികൾക്കെന്ന്. പക്ഷേ ഇത് മർത്യന്മാരിൽ തന്നെ ബുദ്ധിഹീനന്മാരുണ്ട്, ആത്മജ്ഞാനം നേടിയവരുണ്ട്, അവർക്കൊന്നും ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ അതല്ലാത്തവർക്ക് വേണ്ടി ആണ് പറയുന്നത്. അങ്ങനെയുള്ളവര് ഈ രാമായണം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്താൽ എത്രമാത്രം സംസാര സമുദ്രത്തിൽ ആണ്ട് ബദ്ധരായിട്ട് കിടക്കുന്നവരായാലും ശരി, അവർ മുക്തന്മാരായി മാറും എന്നാണ് ഇവിടെ പറയുന്നത്. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ധിമധ്യേ ഭോഗിസത്തമനായിടുന്നമെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനുധനയനായി. രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ. ധാത്രീഭാരത്തെ തീർപ്പാൻ, ഭൂമിയുടെ ഭാരം തീർക്കാനായി ബ്രഹ്മാദിദേവഗണം, ബ്രഹ്മാദികളെല്ലാം പോയിട്ട് പ്രാർത്ഥിച്ചു. എവിടെ? ദുഗ്ധാബ്ധിമധ്യേ, ആ പാൽക്കടലിന്റെ നടുക്ക് ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ, ആ ആനന്ദശായിയായിരിക്കുന്ന ആ ആ ഭഗവാന്റെ അടുത്ത് എത്തി യോഗനിദ്ര ചെയ്യുന്ന ആ ഭഗവാനെ പോയി സ്തുതിച്ചു. ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ, ആ സ്തുതി ചെയ്തതിന് ശേഷം എന്തായി? ധാത്രീമണ്ഡലം തന്നിൽ, ഭൂമിയിലെ മാർത്താണ്ഡകുലത്തിൽ, സൂര്യവംശത്തിൽ ധാത്രീന്ദ്രവീരൻ രാജാ ദശരഥന് തനയനായിട്ട് രാത്രിചാരികളായ രാവണാദികൾ തമ്മെ, രാക്ഷസന്മാരായ രാവണാദികളെ, മാർത്താണ്ഡാത്മജപുരം, സൂര്യപുത്രനാണല്ലോ യമൻ, അവ യമലോകം പ്രാപിപ്പിച്ചു എന്നാണ്, അവരെയൊക്കെ വധിച്ചു. അതിനുശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച, വീണ്ടും ഭഗവാനിൽ പോയി ലയിച്ച കാര്യമാണ് പറയുന്നത്. വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ, ശ്രീരാമപാദങ്ങൾ വന്ദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനിയും ഉമാമഹേശ്വര സംവാദം, അതായത് രാമായണ കഥ ഉമാമഹേശ്വര സംവാദത്തിൽ കൂടാണ് പരമശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ബാലലോചനം മുനി സിദ്ധദേവാധിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. കൈലാസാചലേ, കൈലാസപർവ്വതത്തിൽ സൂര്യകോടി ശോഭിതേ,
കോടി സൂര്യന്മാർ ഉദിച്ചിങ്ങനെ നിൽക്കുന്നത് പോലുള്ള ശോഭയുള്ള വിമലാലേ, അത്ര ശുദ്ധമായ സ്ഥലം, രക്തപീഠേ, രക്തം കൊണ്ട് ഉണ്ടാക്കിയ പീഠത്തിൽ സംവിഷ്ഠം, അവിടെ ഇരിക്കുന്ന ധ്യാനനിഷ്ഠം, ധ്യാനനിരതനായിരിക്കുന്ന ബാലലോചനം, നെറ്റിക്ക് കണ്ണുള്ളവൻ മുക്കണ്ണൻ, മുനിസിദ്ധ സേവാദി സേവ്യം, മുനി സിദ്ധദേവാദി സേവ്യം, മുനിമാരാലും സിദ്ധന്മാരാലും ഗന്ധർവന്മാരാലും ഒക്കെ സേവിച്ച് കൊണ്ടിരിക്കുന്ന നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം, നീലലോഹിതനായിരിക്കുന്ന ആ പരമശിവൻ, പരമശിവനായിരിക്കുന്ന തന്റെ ഭർത്താവായ പരമശിവനായിരിക്കുന്ന അദ്ദേഹത്തെ വന്ദിച്ചിട്ട് വാമോത്സംഗേ ഇടത്തെ തുടയിൽ വാഴുന്ന ഭഗവതി പാർവതീദേവി സുന്ദരി ഹൈമവതി ഹിമവാന്റെ പുത്രി ചോദിച്ചു ഭക്തിയോടേ.